ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് സെപ്റ്റംബർ 21 തിരുസഭ വിശുദ്ധ മത്തായി സ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഈശോയുടെ 12 ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന വിശുദ്ധ മത്തായി ഗലീലിയ പ്രദേശത്തെ ഹെൽപ്പയുടെ പുത്രനായ ഒരു യഹൂദനാണ്. ചുങ്കം പിരിക്കുക എന്നതായിരുന്നു മത്തായിയുടെ ജോലി. ഈശോ ഗനീസരത്ത് തടാകത്തിൻ കരയിലൂടെ നടക്കുമ്പോഴാണ് മത്തായിയെ തൻ്റെ അപ്പസ്തോലന്മാരിൽ ഒരുവനായി ഈശോ വിളിക്കുന്നത്. ഈശോയുടെ ക്ഷണം കേട്ട ഉടനെ യാതൊരു മടിയും കൂടാതെ മത്തായി സ്ലീഹ വിളി സ്വീകരിച്ചു. അതുവരെ ലേവി എന്ന് വിളിക്കപ്പെട്ടിരുന്ന സ്ലീഹായ്ക്ക് യഹോവയുടെ ദാനം എന്നർത്ഥമുള്ള മത്തായി എന്ന പേര് മാനസാന്തര ശേഷം ഈശോ നൽകിയെന്ന് വിശ്വസിക്കുന്നു. ഈശോയുടെ മരണോദ്ധാനങ്ങൾക്ക് ശേഷം എല്ലാ ശിഷ്യന്മാരെയും പോലെ മത്തായിയും സുവിശേഷ പ്രസംഗം ആരംഭിച്ചു. പേർഷ്യ, എത്യോപ്യ എന്നിവിടങ്ങളിലായിരുന്നു വിശുദ്ധ മത്തായിയുടെ പ്രേക്ഷിത പ്രവർത്തനം. 4 സുവിശേഷങ്ങളിൽ ഏറ്റവും ആദ്യം രചിക്കപ്പെട്ടത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. സുവിശേഷം പ്രഘോഷിക്കുന്നതിനിടയിൽ വിശുദ്ധ മത്തായി പേർഷ്യയിൽ വച്ച് രക്തസാക്ഷിയായി മരിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, വിശുദ്ധ മത്തായിയെ അങ്ങ് തിരഞ്ഞെടുത്തപ്പോൾ യാതൊരു മടിയും കൂടാതെ അങ്ങയെ അനുഗമിച്ച പോലെ ഞങ്ങളുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും ഈശോയുടെ ഇഷ്ടം മാത്രം നിറവേറ്റാനും ഈശോയെ അനുഗമിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.